ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബ്രാൻഡ് ഇതിന്റെ ഹോട്ട് വീഡിയോ ആണ് കേട്ടോ. അപ്പം എല്ലാവർക്കും അറിയാം, നമുക്ക് എപ്പോഴും ലാഭത്തിന് നല്ല പ്രോഡക്ട്സ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമല്ലേ. അപ്പൊ ഞാൻ ഇപ്രാവശ്യം ബ്രാ വാങ്ങിച്ചേക്കുന്നത് ഷയ്യവേന്നാണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത്. ഭയങ്കര കിട്ടിലകായിട്ടുള്ള ഓഫർ കണ്ടിട്ടാണ് വാങ്ങിച്ചേക്കുന്നത്. രണ്ടെണ്ണം വാങ്ങുമ്പോൾ നമുക്ക് മൂന്ന് ബ്രാ ഫ്രീ കിട്ടുമെങ്കിൽ അത് ഭയങ്കര നല്ലൊരു ഓഫർ അല്ലേ. അതും ഇത്രയും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നല്ല ക്വാളിറ്റി ആയിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ സ്പോർട്സ് ബ്രാ, നോർമൽ ആയിട്ടുള്ള ബ്രാ, നമുക്ക് നല്ലൊരു പ്രൊട്ടക്ഷൻ തരുന്ന ടൈപ്പ് ബ്രാ. അതുപോലെ തന്നെ ചിലർക്ക് ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ചത ചാടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് ഒതുക്കി വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ബ്രാസ് ഒക്കെ നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ബ്രാസ് ഒക്കെ നോക്കി വന്നാണ് നമ്മുടെ എന്താണ് ബോഡിക്ക് നല്ലൊരു ഷേപ്പ് തരാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ചില ഡ്രസ്സ് ഇടുമ്പോൾ ചിലർക്ക് ഇങ്ങനെ അവിടെ എവിടെയായിട്ട് ഇങ്ങനെ ചത ചാടി ഇരിക്കില്ലേ, അപ്പൊ അതിനെയൊക്കെ നന്നായിട്ട് ഹോൾഡ് ചെയ്ത് നല്ലൊരു ഷേപ്പൊക്കെ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബ്രാസ് ഒക്കെയാണ് നമ്മൾ ഇപ്രാവശ്യം പരിചയപ്പെടാൻ പോകുന്നത്. അത്യാവശ്യം നല്ല അഫോർഡബിൾ റേറ്റിലും നല്ല ക്വാളിറ്റിയോട് കൂടിയാണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത്. അപ്പൊ ഞാൻ ഷയ്യവേ എന്നാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പൊ നമ്മുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ₹100 ഓഫർ ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള എല്ലാ പ്രോഡക്ട്സിന്റെയും ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ കൂപ്പൺ കോഡ് ഞാൻ സ്ക്രീനിലായിട്ട് എഴുതി കാണിക്കാം കേട്ടോ. നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഓർഡറിന് ₹100 ഓഫ് ഉണ്ടാവും. അതുപോലെ തന്നെ ₹1000 ആണ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് ആ ഒരു ഓഫർ ഉള്ളത് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ വാങ്ങിയിട്ടുള്ള പ്രോഡക്ട്സുകൾ ഒന്നൊന്നായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്ന ഈ ഒരു ബ്രാ തന്നെയാണ് എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ബ്രാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ലൊരു ലൈറ്റ്ലി പാഡായിട്ട് അണ്ടർ വയർഡ് ആയിട്ടുള്ള ഒരു ബ്രാ ആണ് കേട്ടോ. ഇതാണ് ഫസ്റ്റ് ബ്രാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് വരുന്നേക്കുന്ന ആ ഒരു ഫ്ലോറൽ പ്രിന്റ് ഒക്കെ നന്നായിട്ടുണ്ട്. ഇതിന്റെയൊക്കെ പല കളർ ഷെയ്ഡും അവൈലബിൾ ആണ് കേട്ടോ. എല്ലാ സൈസിലും അവൈലബിൾ ആണ്. ബ്രാൻഡ് സൈസ് കണ്ടുപിടിക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബ്രാ സൈസ് വളരെ സിമ്പിളായിട്ട് നമ്മൾ നോർമൽ ആയിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സൈസ് ഏതാണോ അത് തന്നെ വാങ്ങിച്ചാൽ മതിയാവും. പിന്നെ വന്നിട്ട് ഞാൻ പറഞ്ഞ മാതിരി ഈ ഒരു ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. നമ്മുടെ ഒരു സ്കിന്നിനനുസരിച്ച് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ഈ ഒരു സൈഡിലെ ഈ ഒരു വീതിയുള്ള ഇത് കണ്ടോ, ഈ ഒരു സ്ട്രാപ്പാണ് നമുക്ക് ഈ ഒരു സൈഡിൽ ഉണ്ടാവുന്ന ആ ഒരു ചതയൊക്കെ ചാടി നിൽക്കുന്നവർക്കുണ്ട്. ചിലർക്ക് ഇങ്ങനെ ചുളുങ്ങി ഇങ്ങനെ നിൽക്കില്ലേ, അതൊക്കെ നന്നായിട്ട് ഒതുക്കി നിർത്തുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ടൊന്ന് എന്താ ഷേപ്പ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് അങ്ങനെയുള്ള ഇതാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ കുറെ യൂസ്ഫുൾ ഉണ്ട്. പിന്നെ ഇത് ടീഷർട്ട്സിനൊപ്പം നമുക്ക് സാരിക്കൊപ്പം സൽവാറിനൊപ്പം ഒക്കെ പെയർ ചെയ്യാം. ഏത് ഡ്രസ്സിന്റെ ഒപ്പം വേണമെങ്കിലും നമുക്ക് പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിലായിട്ട് കാണിക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു ₹849 പക്ഷെ ആ ഒരു റേറ്റിന് ഇത് ഭയങ്കര വർത്താണ്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ബാക്കിലെ ഈ ഒരു ഹൂക്ക് ഉണ്ടോ, സാധാരണ നമ്മൾ നോർമൽ ബ്രാക്കൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണേ വരാറുള്ളൂ, ഒരെണ്ണം മൂന്നെണ്ണം ഉണ്ടാവാറില്ല. പക്ഷെ മൂന്നെണ്ണം ആകുമ്പോൾ നമുക്ക് നല്ലൊരു എന്താണ് പ്രൊട്ടക്ഷൻ കിട്ടും. അതുപോലെ തന്നെ ഹെവി ബസ്റ്റ് ഉള്ളവരൊക്കെ ഉണ്ടാവില്ലേ, അവർക്കൊക്കെ നന്നായിട്ട് ബസ്റ്റ് സാഗ് ചെയ്ത് പോകാനായിട്ട് ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഉള്ളവർക്കും നന്നായിട്ടുണ്ടാവും ഈ ഒരു ബ്രാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ വന്നിട്ട് അണ്ടർവയറാണ്, ബ്രസ്റ്റ് സാഗിങ് ഉള്ളവർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്, നന്നായിട്ട് ഹോൾഡ് ചെയ്ത് നിർത്താനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ ബ്രാ വരുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ്. ഇതിനകത്ത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ഇതാണ് കേട്ടോ. പിന്നെ ഞാൻ നെക്സ്റ്റ് കാണിക്കാനായിട്ട് പോകുന്നത് ഒരു നോർമൽ ആയിട്ടുള്ളൊരു ബ്രായാണ്. ഇതും അണ്ടർവയറാണ്, വളരെ ലൈറ്റ്ലി ആയിട്ട്, ഇത് അണ്ടർവയർ അല്ല കേട്ടോ, പക്ഷെ നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നതാണ് കണ്ടോ. അടിയിലായിട്ട് നമുക്ക് ഇതേപോലെ ഒരു അണ്ടർവയറിന്റെ ആ ഒരു ഫീല് വരുന്നുണ്ട്, പക്ഷെ ആ ഒരു വയേർഡ് അല്ലാന്നേ ഉള്ളൂ. പിന്നെ ലൈറ്റ്ലി പാഡാണ്, എപ്പോഴും ഒരു ലൈറ്റ്ലി പാഡഡ് യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം നമുക്ക് ഏതെങ്കിലും വല്ല ടീഷർട്ടോ മറ്റോ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നിപ്പിൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പം നന്നായിട്ട് അറിയാനായിട്ട് പറ്റും. അപ്പൊ ലൈറ്റ്ലി പാഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊന്നും അറിയാനായിട്ട് പറ്റില്ല. പിന്നെ വന്നിട്ട് നോർമൽ ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ്. ഇത് വന്നിട്ട് ഒരു സ്കൈ ബ്ലൂ കളറാണ് കേട്ടോ. പിന്നെ വന്നിട്ട് ഇതിന്റെ ഒരു ബാക്ക് വശം നമുക്കിങ്ങനെ ക്രോപ്പ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇട്ടു കൊടുക്കാം. കാരണം നമുക്ക് ഈ ഒരു എന്താ പറയാ, ഈ ബാക്കിലെ ഇത് നമുക്കിങ്ങനെ ഊരാനായിട്ട് പറ്റും. നമുക്ക് ഈ ഒരു സ്ട്രാപ്പ് ഊരി ഇപ്പുറത്തേലിട്ട് ഇങ്ങനെ ക്രോസിന് ഇടാനായിട്ട് പറ്റും. ഹെവി ഹെവി ബസ്റ്റ് ഉള്ളവർക്ക് കുറച്ചും കൂടി എന്താ പറയാ, സാഗിങ് ചെയ്യാതിരിക്കാനും അല്ലെങ്കിൽ നന്നായിട്ട് ഹോൾഡ് ചെയ്ത് നിർത്താനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബ്രാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതൊരു ഇത് ഞാൻ കാണിക്കുന്ന എല്ലാ പ്രോഡക്ട്സിനും പല കളർ ഷെയ്ഡും പല പാറ്റേണും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. എല്ലതും അങ്ങനെയാണ് ഒത്തിരി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശൈവയ്ക്കകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏതെടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. കാരണം അത്രയും നല്ല സെലക്ഷനും അത്രയും നല്ല കളക്ഷനും ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇത് ഒരു എന്താ പറയുക, കോട്ടൺ ആണ്, നല്ല ബനിയൻ മിക്സ് ആയിട്ടുള്ള കോട്ടൺ നമ്മൾ പറയില്ലേ, അങ്ങനത്തെ ഒരു പ്രായമാണ് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട്
ഇതാണ് നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. ഈ കാണിക്കുന്ന എല്ലാ ബ്ലൗസും നമുക്ക് ഒട്ടുമിക്ക എല്ലാ ഡ്രസ്സിന്റെ ഒപ്പം മാച്ച് ചെയ്യും പോവും. പിന്നെ ഓഫ് ഷോൾഡറൊക്കെ വരുന്ന ഡ്രസ്സാണെങ്കിലേ ഉള്ളൂ സ്ട്രാപ്പ് കാണുന്നത്. അപ്പൊ ഇതിനകത്ത് കാണിക്കുന്ന ചിലതൊക്കെ അങ്ങനെ ഊരി വെച്ചിട്ട് ഓരോ സ്ട്രാപ്പ് ഊരി വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ആദ്യം കാണിച്ചതിലുള്ള ആ ഒരു ഇതിൽ വരുന്നതാണ്. ഇതും ഒരു ഫ്ലവർ പ്രിന്റ് ആണ് കേട്ടോ. ഇതൊരു ബ്ലാക്കിലാണ് വരുന്നത്. നേരത്തെ നമ്മൾ കാണിച്ചത് ഒരു നേവി ബ്ലൂക്കകത്ത് വരുന്നതായിരുന്നു. ഇതും ഏകദേശം ആ ഒരു ഇത് വരുന്നതാണ്. ഇതിന്റെയും ഈ ഒരു മെറ്റീരിയലും ഈ ഒരു വീതിയൊക്കെ നിങ്ങൾ കണ്ടോ, ഈ സൈഡിലായിട്ട് പോയേക്കുന്ന ആ ഒരു രീതി, ഇത് ആ ഭയങ്കര നമ്മുടെ ബോഡിക്ക് ഭയങ്കരമായിട്ട് ഷേപ്പ് വരുന്ന ഒന്നാണ്. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ഇതിന്റെയും ഇത് വന്നിട്ട് മൂന്ന് സ്റ്റാ എന്താണ് ഹൂക്ക് വരുന്നതാണ്. അത് വരുമ്പോൾ നമുക്ക് നല്ലൊരു പ്രൊട്ടക്ഷനും നല്ലൊരു ഹെവി ബസ്റ്റൊക്കെ ഉള്ളവർക്ക് നന്നായിട്ടുണ്ടാവും ആ ഒരു ബസ്റ്റ് സാക്കിങ്ങിന്. പിന്നെ ഇത് വന്നിട്ട് താഴെയായിട്ട് അണ്ടർവെയർഡ് ആയിട്ടുള്ളതാണ്. അപ്പൊ നന്നായിട്ട് ഹോൾഡ് ചെയ്ത് നിർത്താനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ ഒരു സ്ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വീതിയിലും നല്ല എന്താണ് ബലത്തിലുമാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ഹെവി ബസ്റ്റ് ഉള്ളവർക്കൊക്കെ ഭയങ്കര ഇതായിരിക്കും. സ്ട്രാപ്പിന് നല്ല വീതിയും നല്ലൊരു ബലമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഹോൾഡ് ചെയ്ത് നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ വന്നിട്ട് ഈ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ മെറ്റീരിയലിന്റെ പേര് അറിയില്ല, അറിയാമെങ്കിൽ ഞാൻ സ്ക്രീനിലായിട്ട് മെൻഷൻ ചെയ്യാം കേട്ടോ. അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മള് ഈ പാൻറ്റീസ് ഒക്കെ ഇടുമ്പോൾ നമുക്ക് ഒരു സീംലെസ് ആയിട്ടുള്ള പാൻറ്റി എന്ന് പറയുന്ന മാതിരി ഒരു സീംലെസ് ആയിട്ടുള്ള ടൈപ്പ് ബ്രായാണ് ഇത് വന്നിട്ട് കേട്ടോ. പിന്നെ ഇതിന്റെ സൈഡിലായിട്ട് ഇതേപോലെ എന്താ പറയാ ചെറിയ ചെറിയൊരു ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ഇതൊക്കെ നമുക്ക് ഒട്ടുമിക്ക എല്ലാ ഡ്രസ്സിന്റെ ഒപ്പം ടീഷർട്ട് ബ്ലൗസ് വീനെക്ക് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ആണെങ്കിൽ നന്നായിട്ട് മാച്ചിങ് ആയിട്ട് പോകും കേട്ടോ. വീനെക്ക് വരുന്ന ഡ്രസ്സിന്റെ ഒപ്പം റൗണ്ട് നെക്കിനൊപ്പം നന്നായിട്ട് പോകും. പക്ഷെ വീനെക്ക് ആണെങ്കിൽ നമുക്ക് ചില ബ്രാസ് ഇവിടേക്ക് ഇങ്ങനെ കയറിയിരിക്കില്ലേ, അപ്പൊ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു ബ്രായാണ്. അപ്പൊ നന്നായിട്ടുണ്ട് കേട്ടോ. ഇതിന്റെയൊക്കെ റേറ്റ് ഞാൻ സ്ക്രീനിലായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഈ രണ്ട് ബ്രാസാണ് എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ വാങ്ങിയിട്ടുള്ളതിൽ. കാരണം അത്രയും നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു എന്താ പറയാ ഒരു മോഡേൺ ആയിട്ട് ലൈസ് ഒക്കെ വന്നിട്ടുള്ള ഒരു ബ്രായാണ് കേട്ടോ. ഇത് നമുക്ക് സ്ട്രാപ്ലെസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഡ്രസ്സ് ഓഫ് ഷോൾഡർ ഡ്രസ്സ് ധരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇവിടെ നിന്ന് ഊരാനായിട്ട് പറ്റും. രണ്ട് സൈഡിലെ ഈ ഒരു സ്ട്രാപ്പ് ഊരിയതിന് ശേഷം യൂസ് ചെയ്യാം. ഇതിന്റെയും പല കളർ ഷെയ്ഡ് അവൈലബിൾ ആണ്. ഇതിനകത്ത് ഇങ്ങനെ ഭയങ്കര വല്ല ലേസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ലൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് നമ്മൾ സീംലെസ് ആയിട്ടുള്ള ആ ഒരു മെറ്റീരിയൽ ഇല്ല, അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആണ്. പിന്നെ ഇതിൻ്റെ രണ്ട് ഹൂക്ക് തന്നെ ഉള്ളൂ. പിന്നെ വന്നിട്ട് ഇതിനകത്ത് നമുക്ക് ബ്ലൗസിന്റെ ഒപ്പമൊക്കെ നന്നായിട്ട് മാച്ചിങ് ആയിട്ട് പോകും നല്ല സാരിക്കൊപ്പം. പിന്നെ ഇത് ഈ ഒരു എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാരേജിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലത് നോക്കില്ലേ, അത്യാവശ്യം നല്ല എന്താ പറയാ അണ്ടർവയർഡ് ആണ്, പാഡഡ് ആണ്. അപ്പം മാരേജിന് എല്ലാവരും കുറച്ച് പാഡഡ് ആയിട്ടുള്ള ബ്ലൗസൊക്കെ ഇടുമ്പോൾ നല്ലൊരു ഇതിന് ഷെയ്പ്പിനൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് പാഡഡ് നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ഇതാണ് കേട്ടോ. ബ്ലൗസിന്റെ ഒപ്പമൊക്കെ നന്നായിട്ട് മാച്ചിങ് ആയിട്ട് പോവും. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ബ്രാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് കോട്ടനും ആ ഒരു എന്താ പറയാ ഈ ഒരു മെറ്റീരിയലിനൊരു പേരുണ്ട്, ഞാൻ എപ്പോഴും മെറ്റീരിയലിന്റെ പേര് മറന്നു, അറിയാമെങ്കിൽ ഞാൻ സ്ക്രീനിലായിട്ട് കാണിക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ചില എല്ലാ സ്ട്രാപ്പുകളും നമുക്ക് ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇടാനായിട്ട് പറ്റും. അതും ഭയങ്കര ഒരു കാര്യമാണ്, കുറച്ചും കൂടി നമുക്ക് ബസ്റ്റിന് പ്രൊട്ടക്ഷൻ കിട്ടും സാഗിങ് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട് കേട്ടോ. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് അണ്ടർവയർഡ് അല്ല കേട്ടോ, പക്ഷെ ലൈറ്റ്ലി ഒരു സൈഡിലായിട്ട് ചെറിയ രീതിയിലൊരു എന്താ പറയാ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു എന്താ പറയാ ലൈസ് വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൈറ്റ്ലി പാഡഡ് ആണ്, അണ്ടർവയർഡ് അല്ല കേട്ടോ, അണ്ടർവയർഡ് അല്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു സെയിം മെറ്റീരിയൽ ആണ് വരുന്നത്. പിന്നെ വന്നിട്ട് നമുക്ക് ഈ ഒരു ഇത് സ്ട്രാപ്പിനെ അങ്ങനെ ഊരി മാറ്റാൻ പറ്റുന്ന സ്ട്രാപ്പല്ല കേട്ടോ. ഇതും അത്യാവശ്യം നല്ല വീതിക്ക് കൊടുത്തിട്ടുള്ള സ്ട്രാപ്പാണ് കേട്ടോ. ഈ ഒരു സ്ട്രാപ്പ് ശ്രദ്ധിച്ചു, നല്ല വീതിക്ക് നല്ല പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ ലൈറ്റ്ലി പാഡഡ് ആണ്, ഇത് 600 സംതിങ് ആണെന്നാണ് എന്റെ ഓർമ്മ. നല്ല പ്രൊട്ടക്ഷൻ നമുക്ക് തരുന്നുണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ബെസ്റ്റ് സാഗിങ് ഉള്ളവരാണ്, ഹെവി ബെസ്റ്റ് ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അണ്ടർവെയർഡ് ആയിട്ടുള്ള ഈ ഇവിടെ ചെറിയൊരു സപ്പോർട്ട് വരും. അണ്ടർവെയർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചെറിയൊരു കമ്പി പോലെ ചെറിയൊരു സാധനം കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഭയങ്കര വലിയ സപ്പോർട്ട് കിട്ടുന്നതാണ് ഈ അണ്ടർവെയർഡ് ആയിട്ടുള്ള ബ്രാസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമ്മുടെ ബെസ്റ്റ് ഇങ്ങനെ സാഗിങ് ചെയ്യാതിരിക്കാനും നന്നായിട്ട് ഹോൾഡ് ചെയ്ത് നിർത്താനും ചില ഡ്രസ്സിനൊപ്പമൊക്കെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നതായിരിക്കും എപ്പോഴും ഇത് ബെസ്റ്റിന്റെ ആ ഒരു ഇത്
നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ബസ്റ്റ് ഉള്ളവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും അണ്ടർ വയേർഡ് ആയിട്ടുള്ള ബ്രാസ് കേട്ടോ. ഇത് അണ്ടർ വയേർഡ് അല്ല, ഇത് ടീഷർട്ടിന്റെ ഒപ്പവും നോർമൽ ആയിട്ടുള്ള ക്യാഷ്വൽ ആയിട്ടുള്ള എല്ലാ ഡ്രസ്സിന്റെ ഒപ്പവും നമുക്ക് ഈ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബ്രാൻഡാണ് കേട്ടോ ഇത് വന്നിട്ട്. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു സ്പോർട്സ് ബ്രാ ആണ്. ഇതിപ്പോ പാഡഡ് ആയിട്ടുള്ള സ്പോർട്സ് ബ്രാ ആണ്, നമുക്ക് ഇതിനകത്ത് നിന്ന് പാഡഡ് റിമൂവ് ചെയ്യാം. അപ്പൊ ഞാൻ രണ്ടെണ്ണം വാങ്ങിക്കുമ്പോൾ 1000+ മറ്റോ ആയിരുന്നു. അപ്പൊ കോംബോ ആയിട്ട് വാങ്ങിച്ചാൽ ഭയങ്കര ഓഫറാണ്. അപ്പൊ ഞാൻ രണ്ട് സെറ്റും കോംബോ ആയിട്ടാണ് വാങ്ങിച്ചത്. അപ്പൊ ഞാൻ ഈ രണ്ട് ബ്രാ വാങ്ങിച്ചപ്പോൾ എനിക്ക് മറ്റേ രണ്ട് ബ്രാ ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ. അത് നമുക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പം മറ്റേ മൂന്ന് ബ്രാ, അപ്പൊ മൊത്തത്തിൽ 5 നോർമൽ ബ്രായും 2 സ്പോർട്സ് ബ്രായാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പോർട്സ് ബ്രാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല കളർ ഷെയ്ഡ് അവൈലബിൾ ആണ് കേട്ടോ. അത് ഞാൻ പറയുകയാണ്, നമ്മുടെ സൈസിനനുസരിച്ചുള്ള സൈസ് സെലക്ട് ചെയ്യണം. ഇതിപ്പോ മീഡിയം, സ്മോൾ, ലാർജ് അങ്ങനെയാണ് ഈ സ്പോർട്സ് ബ്രാ ടൈപ്പ് വരുന്നത്. അപ്പൊ സൈസ് ചാർട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, നമ്മൾ അത് നോക്കിയിട്ട് സെലക്ട് ചെയ്ത് എടുത്താൽ മതിയാവും. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ഇത് പാഡഡ് ആണ്, നമുക്കിപ്പോ പാഡ് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിലായിട്ട് കണ്ടോ ചെറിയൊരു ഹോൾ കൊടുത്തിട്ടുണ്ട്, നമുക്ക് പാഡ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ റിമൂവ് ചെയ്ത് മാറ്റാവുന്നതാണ്. അതല്ല പാഡ് വേണം എന്നുണ്ടെങ്കിൽ പാടുള്ളത് എപ്പോഴും നല്ലതാണ്, ഒരു ലൈറ്റ്ലി പാഡ്. ഇത് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള പാടാണ്, ഭയങ്കര ഹെവി ആയിട്ടുള്ള പാടൊന്നുമില്ല. നമുക്ക് കുറച്ച് സപ്പോർട്ട് കിട്ടും, ഷേപ്പായിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പാഡിന്റെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് കേട്ടോ, നല്ല സപ്പോർട്ട് കിട്ടും. നമ്മൾ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും സ്പോർട്സ് ബ്രാ തന്നെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. അപ്പം ആദ്യത്തെ സ്പോർട്സ് ബ്രാ ഇതാണ്. നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് ഒരു എന്താ പറയാ, ഒരു ഒരു ഗ്രേ കളറിലുള്ള ഒരു സ്പോർട്സ് ബ്രാ ആണ് കേട്ടോ. ഇത് സ്പോർട്സ് ബ്രാ പൊതുവേ നമുക്ക് നല്ല സപ്പോർട്ട് തരുന്ന ബ്രാ ആണ് കേട്ടോ. ഇത് നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ. ഇതും പാഡഡ് ആയിട്ടുള്ളതാണ്, നമുക്ക് പാഡ് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. എല്ലാത്തിന്റെ സൈഡിലായിട്ടും പാഡ് റിമൂവ് ചെയ്യാനുള്ള ചെറിയൊരു ഹോളുണ്ട്. അതുപോലെ തന്നെ വാഷ് ചെയ്യുന്ന സമയത്ത് ഇത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്ത് ഉണക്കിയതിന് ശേഷം പാഡ് വീണ്ടും ഇൻസേർട്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ അത് പാഡ് അങ്ങനെ വാഷ് ചെയ്യുന്നതുകൊണ്ട് കേടൊന്നും ഉണ്ടാവാറില്ല. ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്ന ഒരുവിധമുള്ള ബ്രാസിലെല്ലാം ലൈറ്റ്ലി പാഡഡാണ്, ഞാൻ അങ്ങനെ റിമൂവ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന വ്യക്തിയല്ല. ഇതുവരെ അങ്ങനെ കേടൊന്നും വന്നിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പം നെക്സ്റ്റ് ബ്രാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ബ്രാ ആണ്. പിന്നെ പല പാറ്റേണില് പല ഷേപ്പില് പല കളേഴ്സിലൊക്കെ നമുക്ക് ഇതൊരു അവൈലബിൾ ആണ്, നിങ്ങൾക്ക് നോക്കിയാൽ മതി. ഞാൻ എല്ലാത്തിന്റെയും ലിങ്ക് കൊടുത്തേക്കാം. അതുപോലെ തന്നെ നമ്മളെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 100 rupees നിങ്ങൾക്ക് എന്തായാലും ഓഫ് ഉണ്ടാവും. പിന്നെ നമുക്കറിയാം, ഞാൻ പറഞ്ഞ മതി, ഒത്തിരി കളക്ഷൻസ് ഉണ്ട്, അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഏത് എടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ വരെ നമുക്കുണ്ടാവും. കാരണം അത്രയും നല്ല ഭംഗിയുള്ളതും കാണാൻ നല്ല ചന്തമായിട്ടുള്ളതും നല്ല ക്വാളിറ്റി ആയിട്ടുള്ളതാണ്. എല്ലാത്തിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ ഉണ്ടാവും, നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. എന്ത് മെറ്റീരിയലാണ്, അതിന്റെ സൈസ് എങ്ങനെയാണ്, സൈസ് ചാർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസും ഒരുപാട് ഇതിലും അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ഇത്രയും പ്രോഡക്ട്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. എല്ലാത്തിന്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ, നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും.